നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ നാട്ടിൽ സമൃദ്ധമായി വളരുന്നതും കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും ഒരുപോലെ ഉപകാരപ്രദവുമായ ഒരു അത്ഭുത ചെടിയെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ അതെ മിക്കവരുടെയും വീട്ടിലുള്ള പനിക്കുറുക്കയെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ വിദേശ മരുന്നുകളുടെ കുത്തൊഴുകിൽ മറവിയിലേക്ക് പോയ സിദ്ധ ഔഷധങ്ങളിലൊന്നാണ് നമ്മുടെ ഈ പനിക്കുറുക്ക ഒരു കാലത്ത് പനി ജലദോഷം മുതലായ ചെറിയ ചെറിയ രോഗങ്ങൾക്ക് പഴമക്കാർ കൊടുത്തിരുന്ന പ്രധാന ഒറ്റമൂലികളിലൊന്നാണ് പനിക്കൂർക്ക പനിക്കും ജലദോഷത്തിനുമുള്ള സിദ്ധ ഔഷധമായ ചുക്കുകാപ്പിയുടെ പ്രധാന ഘടകമാണ് ഈ ചെടി ഉദരരോഗം ചുമ കഫക്കെട്ട് നീർവീഴ്ച എന്നിവയ്ക്ക് ഏറെ ഫലപ്രദമാണ് പനിക്കൂർക്കയില നിലം പറ്റി അധികം ഉയരത്തിലല്ലാതെ താഴ്ന്നു വളരുന്ന ഔഷധ സസ്യമാണ് ഇത് കോളിയസ് അരോമാറ്റിക്കസ് എന്നാണ് ശാസ്ത്രീയ നാമം കർപ്പൂരവല്ലി കഞ്ഞിക്കൂർക്ക എന്നീ പ്രാദേശികമായ പേരുകളിലും അറിയപ്പെടുന്നു പച്ച നിറത്തിലുള്ള ഇളം തണ്ടുകൾ ഇലകൾ തടിച്ച് മാംസളമായിരിക്കും പിഴിഞ്ഞാൽ ധാരാളം നീര് കിട്ടും തണ്ട് മുറിച്ച് നട്ട് നന്നായി വെള്ളമൊഴിച്ച് വളർത്തണം വേസ്റ്റ് വാട്ടർ ഒഴുകുന്ന സ്ഥലത്തിനടുത്തായി നട്ടാൽ നല്ലതുപോലെ ഇത് വളർന്നു കിട്ടും ആവി പിടിക്കുന്ന വെള്ളത്തിൽ പനിക്കൂർക്ക ഇലയും തുളസിയിലയും ഇടുന്നത് വളരെയധികം ഗുണം ചെയ്യുന്നു വരണ്ട ചുമയിൽ പനിക്കൂർക്കയിലെ നീരും ആടലോടകത്തിന് നീരും സമം ചേർത്ത് തേനും ചേർത്ത് കൊടുക്കാം ആസ്മ ശ്വാസം മുട്ടുള്ളവർക്ക് പനിക്കൂർക്കയിലെ നീരിൽ കൽക്കണ്ടം ചേർത്ത് സേവിക്കുന്നത് നല്ലതാണ് ചെറിയ കുട്ടികളെ കുളിപ്പിക്കാനുള്ള വെള്ളത്തിൽ പനിക്കൂർക്ക ഇലയും തുളസിയിലയും ഇട്ട് തിളപ്പിക്കുന്നത് നല്ലതാണ് ഏവർക്കും സുപരിചിതമാണ് നമ്മുടെ ഈ പനിക്കൂർക്കയില മണ്ണിൽ പെട്ടെന്ന് തന്നെ വളർന്നു വരുന്ന ഒരു ഔഷധ സസ്യമാണ് ഇത് പണ്ടൊക്കെ എല്ലാ വീട്ടുപറമ്പുകളിലും ഇതുണ്ടാകും ജലദോഷം നിസ്സാരമാണെന്ന് തോന്നാമെങ്കിലും അതുണ്ടാക്കാവുന്ന അസ്വസ്ഥതകൾ ചില്ലറയല്ല തൊണ്ടവേദനയും മൂക്കൊലിപ്പും മൂക്കടപ്പും കൂടിയാകുമ്പോൾ ഉറക്കം തന്നെ നഷ്ടപ്പെട്ടേക്കാം ഈ അസ്വസ്ഥതകൾ ഇല്ലാതാക്കാൻ പനിക്കൂർക്കയിലിട്ട് ഒരു ആവി പിടിച്ചാൽ മാത്രം മതിയാകും ദിവസം മൂന്നോ നാലോ പ്രാവശ്യം ഇങ്ങനെ ആവി കൊള്ളുക തലയിൽ കെട്ടിക്കിടക്കുന്ന നീരും കഫവും പുറത്തേക്ക് പോകും ഇതോടെ ജലദോഷം ശമിക്കും ഇത്രയേറെ ഔഷധ ഗുണങ്ങളുള്ള പനിക്കൂർക്കച്ചെടി ഇല്ലാത്ത വീടുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പനിക്കൂർക്കച്ചെടി നട്ടുപിടിപ്പിക്കണം കൂടാതെ നമ്മുടെ ഇന്നത്തെ നാട്ടറിവ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടാതെ വീഡിയോയ്ക്ക് ഒരു കമൻ്റ് ഇടുവാനും മറക്കരുത് അപ്പോൾ അടുത്ത നല്ലൊരു നാട്ടറിവുമായിട്ടും വീഡിയോയുമായിട്ടും ഒക്കെ വരുന്നവരേക്കും ബൈ ബൈ